ഇന്ന് ഞാൻ മീൻ കറി വെക്കാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത് സാൽമൺ മീനാണ്. ഞാൻ വൈകുന്നേരത്ത് കടയിൽ പോയി മീൻ രണ്ട് പീസ് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. സാൽമണിൻ്റെ പീസാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. നല്ല ഫ്രഷായിട്ടുള്ള സാൽമൺ രണ്ട് പീസ് വാങ്ങിച്ചതിന് $16. ഞാനിത് ചട്ടിയിലോട്ട് ഉപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി എടുക്കാൻ പോവാണ്. ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം ഞാനിവിടെ നമ്മൾ മീൻ കറി വെക്കാൻ വേണ്ടി കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്ന പോലെ തന്നെ മുറിച്ചെടുത്ത് മീൻ കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെങ്കിൽ ഇന്നത്തെ മീൻ കറി വെക്കുന്നതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഇന്നത്തെ മീൻ കറി വെക്കുന്നത് ഉരുളൻകിഴങ്ങൊക്കെ ചേർത്ത ഒരു മീൻ കറിയാണ് വെക്കുന്നത്. പൊട്ടറ്റോ ഇട്ട് നമ്മൾ ചിക്കൻ കറി വെക്കും, ബീഫ് വെക്കും ഒക്കെ വെക്കാറുണ്ട്. പക്ഷേങ്കിൽ മീൻ കറി ആരെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിവിടെ ഇന്നിവിടെ പുതിയതായിട്ട് പിന്നെ പൊട്ടറ്റോ ഇട്ടാണ് ഇന്നത്തെ മീൻ കറി ഇവിടെ വെക്കാൻ പോകുന്നത്. അങ്ങനെ മീനൊക്കെ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തു. ഒരു പാത്രത്തിലോട്ട് വെള്ളം വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒലിവ് ഓയിലൊക്കെ ഒഴിച്ച് ഇന്നിവിടെ മീൻ കറി വെക്കാൻ പോവാണ്. കണ്ടോ, പൊട്ടറ്റോ ഞാനിവിടെ രണ്ട് പൊട്ടറ്റോ ഞാനിവിടെ കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മീൻ കറി തന്നെ ആയിരുന്നു ഈ പൊട്ടറ്റോ ചേർത്ത് ഞാനിവിടെ കറി വെച്ചത്. ആ മീൻ കറിക്കകത്ത് ഉപ്പ് പുളി എരിയൊക്കെ നമ്മുടെ ഈ പൊട്ടറ്റോയിൽ പിടിക്കുമ്പോൾ എനിക്ക് ആ പൊട്ടറ്റോ കഷ്ണങ്ങൾ തന്നെ മതിയായിരുന്നു. പിന്നെ പൊട്ടറ്റോ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ ഇഷ്ടമാണ്. അതുപോലെ ചിക്കൻ കറി വെച്ചാലും എനിക്ക് അതിനകത്ത് പൊട്ടറ്റോ ഇട്ടാലും ഞാൻ ആ പൊട്ടറ്റോ കഷ്ണങ്ങൾ മാത്രമേ കഴിക്കത്തുള്ളൂ. ചിക്കനേക്കാളും ഇഷ്ടം എനിക്ക് അങ്ങനെ അതിനകത്ത് കിടക്കുന്ന ഈ ഉരുളൻകിഴങ്ങിൻ്റെ കഷ്ണങ്ങളാണ്. അങ്ങനെ എണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിയ ശേഷം ഞാനിതിലേക്ക് സവാളയാണ് ചേർക്കുന്നത്. അത് ഒരു ഉള്ളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല എരിവുള്ള പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റി വരുമ്പം ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പോകുന്ന പുതുതായിട്ടുള്ളൊരു മസാലയാണ് ഇഞ്ചി വെളുത്തുള്ളി. നല്ലതുപോലെ വഴറ്റിയ ശേഷം അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി ഒക്കെ ഇട്ട് വഴറ്റി ഇവിടെ ഒരു പാത്രത്തിനകത്താക്കി ഞാനിങ്ങനെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ ഇറച്ചി വെക്കാനും പിന്നെ മീൻ കറി വെക്കാനും ഒക്കെ നല്ല ഒരു മസാലയാണ്. അതിനകത്തുനിന്ന് കുറച്ച് ഇടുവാണ്. ഇത് വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയൊക്കെ അരിഞ്ഞ് അരച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് മസാല എന്താ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടിയൊക്കെ ചേർത്ത് വഴറ്റി ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുവാണ്. ഇത് എളുപ്പമാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേശ്ശെ ഇട്ട് എടുത്താൽ മതി. പക്ഷേ എന്നാലും നമ്മളിതിനകത്ത് മുളക് പൊടി വീണ്ടും ചേർക്കണം. നമ്മളെടുത്തിരിക്കുന്ന മീനിന് അനുസരിച്ച് ഞാനിവിടെ വീണ്ടും ഇതിനകത്ത് ചേർക്കാൻ പോകുന്ന മസാല എന്ന് പറയുന്നത് സ്വല്പം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു സ്വല്പം മുളക് പൊടി, പിന്നെ ഉലുവാപ്പൊടി. ഇതൊക്കെയും അതിനകത്തുണ്ട്. എന്നാലും കുറച്ചും കൂടെ വേണം. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് കുറച്ചും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ മസാലയൊക്കെ ഇങ്ങനെ കരുതി ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ അരച്ച് വെക്കാറുണ്ട്. അന്നേരം എളുപ്പമായിരിക്കും നമുക്ക് ഇഞ്ചി പൊളിക്കാനും പിന്നെ വെളുത്തുള്ളി പൊളിക്കാനും ഒന്നും പോകണ്ട. അതിൽ നിന്ന് കുറച്ചെടുത്തങ്ങ് ഈ എന്തോ ഈ ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ടിട്ട് ചൂടാക്കി ഒന്നും കൂടെ എടുത്താൽ മതി. അങ്ങനെ മസാലകളൊക്കെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഇനി ഞാനിവിടെ പുളിവെള്ളമാണ് ചേർക്കുന്നത്. നമ്മുടെ വാളം പുളി ഇങ്ങനെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് ഉപ്പും വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിച്ചിട്ട് ആ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. എന്നിട്ട് അതിനകത്തുനിന്ന് ഒരു രണ്ട് കഷ്ണം പുളിയും ചേർക്കുന്നുണ്ട് ലാസ്റ്റിൽ. ഇപ്പോൾ പുളിയുടെ നല്ലതുപോലെ പുളിയൊക്കെ ഇറങ്ങും. ഇങ്ങനെ നമ്മൾ ഉപ്പും വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിച്ച ശേഷം ഇതുപോലെ മീൻ കറി വെക്കാൻ നേരം ഒഴിച്ചാൽ അങ്ങനെ ഇളക്കി നോക്കണം. നമുക്ക് ഈ സമയത്ത് നോക്കണം ഉപ്പ് എരി പുളിയൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്കെല്ലാം ചേർക്കാം വീണ്ടും. അങ്ങനെ ഈ സമയത്ത് ചേർത്തപ്പോൾ എല്ലാം തന്നെ പാകത്തിന്, ഉപ്പും കൂടെയൊക്കെ ചേർത്തപ്പോൾ എല്ലാം തന്നെ പാകത്തിനുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് തിളക്കട്ടെ. തിളയ്ക്കുമ്പോൾ എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊങ്ങി വരും. ഈ ഒരു സമയത്ത് ഞാൻ ചേർക്കുന്നത് ഇവിടെ കഴുകി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആണ് ചേർക്കുന്നത്. രണ്ട് പൊട്ടറ്റോ ഞാൻ എടുത്തിട്ടുണ്ട്. ഏത് മീൻ കറി വെക്കുമ്പോഴും ഇങ്ങനെ നമുക്ക് പൊട്ടറ്റോ കഷ്ണങ്ങളൊന്ന് ഇട്ടൊന്ന് വെച്ച് നോക്കി. ഞാനിവിടെ സാൽമണിൻ്റെ മീനാണ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അവരോരെടുക്കുന്ന മീനിനകത്ത് ഇതുപോലെ പൊട്ടറ്റോ കഷ്ണങ്ങളൊന്ന് ഇട്ടൊന്ന് വെച്ച് നോക്കിക്കേ. അപ്പോൾ അറിയാം നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ്. ഇങ്ങനെ വെച്ചിട്ടുള്ളവരുണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല. അങ്ങനെ പൊട്ടറ്റോ കഷ്ണങ്ങൾ ഇഷ്ടശേഷം ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങളൂടെ ഇട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. സാൽമണിൻ്റെ മീൻ കഷ്ണങ്ങളെന്ന് പറഞ്ഞാൽ വെന്ത് കഴിയുമ്പോൾ ഇത് പൊടിഞ്ഞു പോകും. നമ്മൾ തവിയും കൊണ്ടൊക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ
അങ്ങനെ മീനൊക്കെ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഞാനിവിടെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ലതുപോലെ തന്നെ വേവിച്ചെടുക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ ഇടുന്നതിന് മുമ്പ് നമ്മൾ അരപ്പിനകത്ത് നോക്കണം എരിവുപുളി. പൊട്ടറ്റോയ്ക്കൂടെ വേണ്ടിയ എരിവുപുളിയൊക്കെയാണ് നമുക്ക് വേണ്ടത്. അതിനകത്ത് കിടക്കുന്ന പൊട്ടറ്റോ കഷ്ണങ്ങൾ മാത്രം മതി നമുക്ക് ചോറുണ്ടാൻ. സത്യം പറഞ്ഞാൽ ഞാൻ ആ മീനേക്കാളും കൂടുതൽ പൊട്ടറ്റോ കഷ്ണങ്ങൾ എടുത്താണ് ചോറുണ്ടത്. അങ്ങനെ ഞാനിവിടെ അടച്ചു വെച്ച് വേവിച്ചെടുത്തു. ഇപ്പോഴിത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഈ സമയത്ത് ഇത് ഞാൻ ചൂടോടാണ് ഈ കാണിക്കുന്നത്. തണുത്ത് കഴിയുമ്പോഴാണ് മീൻ കഷ്ണത്തിനകത്ത് അരപ്പൊക്കെ പിടിച്ച് കുറച്ചുകൂടെയൊക്കെ ഒരു നിറമൊക്കെ വരുന്നത്, മീനിലൊക്കെ നമ്മുടെ അരപ്പൊക്കെ പിടിക്കുന്നത്. പക്ഷേങ്കിൽ ഇത് രാത്രി സമയത്താണ് ഞാൻ വെച്ചത്. ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഈ മീൻ കറിയൊക്കെ വെച്ചത്. ഇനി ഈ ചോറുണ്ടിട്ട് കിടക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സമയത്ത് എളുപ്പത്തിൽ വേവിച്ച ജാസ്മിൻ റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 10 മിനിറ്റും കൊണ്ട് വേവിച്ച ജാസ്മിൻ റൈസിൻ്റെ കൂടെ ഈ മീൻ കറിയുടെ കൂട്ടി ആണ് ഞാൻ എൻ്റെ ചോറ് ഇവിടെ കഴിക്കാൻ പോകുന്നത്. കണ്ടോ, ഞാൻ എടുക്കുന്നത് മൊത്തം അതിനകത്ത് ആ പൊട്ടറ്റോ കഷ്ണങ്ങളാണ്. ഉപ്പും എരിയും പുളിയൊക്കെ പിടിച്ച് ആ പൊട്ടറ്റോ കഷ്ണങ്ങൾ മാത്രം മതി നമുക്ക്. മീനിൻ്റെ ഒരു രുചിയൊക്കെ ഉണ്ട് ആ പൊട്ടറ്റോ കഷ്ണത്തിൽ. പിന്നെ ഒരു സ്വല്പം മീനും കൂടെ, ഒരു കഷ്ണം മീനും കൂടെ എടുത്താണ് ഞാനിവിടെ ചോറിനാൻ പോകുന്നത്. നമ്മൾ തവിയൊക്കെ ഇട്ട് ഇളക്കിക്കഴിഞ്ഞാൽ മീൻ എളുപ്പം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം സാൽമൺ മീൻ കറി നമ്മൾ ചട്ടിയിൽ നിന്നൊക്കെ എടുക്കാൻ. അങ്ങനെ നല്ല ചൂടോട് തന്നെ എനിക്കത് ഇളക്കാൻ പോലും വയ്യായിരുന്നു, അത്രയ്ക്ക് ചൂടായിരുന്നു പൊട്ടറ്റോ ഒക്കെ. നല്ല ഒരു മീൻ കറിയായിരുന്നു പൊട്ടറ്റോ ഇട്ട മീൻ കറി. ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.